അയ്യോ അടിപൊളി അടിപൊളി. നമസ്കാരം നൻപ മറ്റൊരു ഫുള്ളിയുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഇന്ന് റോക്കി ബായും കൂടി ഉണ്ട്. അപ്പോൾ അതായത് അതിനർത്ഥം നമ്മളിന്ന് ദുബായിലാണ് വന്നിരിക്കുന്നത്. റോക്കി ബായ്ക്ക് ഇപ്പോൾ വന്ന് വന്ന് ഭയങ്കര നാണമൊക്കെ ആയി തുടങ്ങി നമ്മുടെ വീഡിയോയിൽ നിൽക്കാൻ. കാരണം പണ്ട് അധികം ആൾക്കാർ കാണാത്ത സമയത്ത് അങ്ങനെ നാണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കാണും എന്ന് തോന്നി. ഇപ്പോൾ ആളിത്തിരി കോൺഷ്യസ് ആയി തുടങ്ങി. അപ്പോൾ എന്തായാലും അപ്പോൾ റോക്കി ബായ് വരുമ്പോഴാണ് നമുക്ക് വേറെ എനർജി വരുന്നത് എന്തായാലും. അപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നൊരു കാര്യമാണ് റേഞ്ച് റോവറിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിച്ചു ഒരു റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി തന്നെ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫിയാണ്. ദീ കാണുന്നതാണ് നമ്മുടെ റേഞ്ച് റോവർ. ഈ വണ്ടിയെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ നമുക്കിന്ന് കാണാം. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യൂൻ എലിസബത്ത് തുടങ്ങിയ നാട്ടിൽ നമ്മുടെ വിരാട് കോഹ്ലി വരെ യൂസ് ചെയ്യുന്ന വണ്ടി ഇതാണ്. റേഞ്ച് റോവറിൻ്റെ ഒരു പ്രീമിയം മോഡലായിട്ടാണ് നമ്മുടെ ഓട്ടോബയോഗ്രഫി അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ബാക്കി ഡീറ്റെയിൽസ് എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഇന്ന് നമ്മൾ ഈ കാണാൻ പോകുന്ന വണ്ടി ശരിക്കും പറഞ്ഞാൽ എൻ്റെ റോക്കി ബായുടെയും ഒരു കട്ടച്ചങ്ങിൻ്റെ, ഞങ്ങളുടെ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. പക്ഷേ അവൻ ഈ വീഡിയോയ്ക്കകത്ത് വരാനാണോ? അപ്പോൾ അതുകൊണ്ട് അവൻ തൽക്കാലം ഇന്നത്തെ വീഡിയോയിലില്ല. പിന്നെ ഈ റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ റേഞ്ച് എന്താ പറയുക, റേഞ്ച് റോവർ ബോഗും സ്പോർട്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വരുന്ന ഒരു മോഡലാണ്. ഇതിനകത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കസ്റ്റമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇപ്പോൾ ഇൻറ്റീരിയലും എക്സ്റ്റീരിയലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഒരു സിഗ്നേച്ചർ ഈ വണ്ടിയുടെ മുകളിൽ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്, നമ്മുടെ റോൾസ് റോയ്സൊക്കെ ഉള്ള പോലെ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ എസ് വി എന്ന് പറയുന്ന മോഡൽ വരുന്നുണ്ട്. അത് വേറൊരു ചെങ്കിൻ്റെ ഉണ്ട്, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഈ വണ്ടിയിൽ ശരിക്കും ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മുടെ സാധാരണ റേഞ്ച് റോവർ വോഗ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ ടയർ കണ്ടോ, ഇതിപ്പോൾ ഇതിന് മാറ്റിയിട്ടുണ്ട്. ഇത് 22 ഇഞ്ച് ടയറാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത്. അത് ഒരു മോഡിഫിക്കേഷൻ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ് ചെയ്തിരിക്കുന്ന ഒരു മോഡിഫിക്കേഷനാണ്. പിന്നെ ഇവിടെ സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ ഒരു വ്യത്യാസമില്ല. ഇത് ആക്ച്വലി 2016 മോഡലാണ് കേട്ടോ. ദൈവമേ നോയ്സ്. ഓക്കെ, പിന്നെ ഈ വണ്ടിയുടെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞൊരു ബാജിങ് ഉണ്ടാവും. ഈ ബാജിങ്ങാണ് എന്താ പറയുക, ഈ ബാജിങ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ഓട്ടോബയോഗ്രഫിയാണെന്ന്. എൻ്റെ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ഓട്ടോബയോഗ്രഫി ഉണ്ടാവണമെന്ന്. ഇത് ഞാൻ പണ്ട് ഇവിടെ ദുബായിൽ വന്ന കാലം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അപ്പോൾ പിന്നീട് ഒരു 4 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചങ്കി വണ്ടി മേടിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഇതുപോലെ തന്നെ ആയാലും. അപ്പോൾ അങ്ങനെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ശരിക്കും വ്യത്യാസം വരുന്നത് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളിലാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം സമയം കളയാതെ അകത്തേക്ക് വരെ നോക്കാം. ഇവൻ എന്ത് കാണിക്കണേ, എന്താ പരിപാടി, ഫോട്ടോ എടുത്ത് കളിക്കുകയാണ്, ബാത്തേക്ക് കയറാം. വണ്ടിയുടെ അകത്തേക്ക് കയറി നോക്കുന്നതിനേക്കാളും മുന്നേ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഹൃദയം കൂടുന്നു കണ്ടു നോക്കാം. റോക്കി ബായ് ഇവിടെ കാര്യമായിട്ട് നോക്കിയിരിക്കണേ, എന്താ നോക്കണേ? എൻ്റെ വണ്ടിയിൽ എഞ്ചിൻ കയറ്റിയാലോന്ന് ആലോചിക്കുക. നിന്റെ വണ്ടിയിലല്ലേ, ഗുഡ് ഐഡിയ. ബാ, ഈ ഇരിക്കുന്ന ഈ കവറിനകത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 5 ലിറ്റർ 557 horsepower പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു വി എയ്റ്റ് എഞ്ചിനാണ് ഇരിക്കുന്നത്. ഇത് കണ്ടല്ലേ, സൂപ്പർചാർജാണ് സംഭവം. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് V8 കാണാൻ വേണ്ടി വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാം അവർ മറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തൽക്കാലം നമുക്കിത് അടയ്ക്കാം, എന്നിട്ട് നേരെ അകത്തേക്ക് കയറാം. വണ്ടിയുടെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് എന്തായാലും നമുക്ക് ഈ കീയും കൂടെ ഒന്ന് കണ്ടിടാം. കീക്കകത്ത് തന്നെ നോക്കി ലോക്ക് ചെയ്യാനോ അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ചുണ്ട്. ഇതിനകത്ത് വേറൊരു ഫംഗ്ഷൻ ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഗോ ഹോം ലൈറ്റാണ്. ഇപ്പം ഞാനിത് ഞെക്കി കഴിഞ്ഞാൽ അത് കണ്ടോ, അവിടെ കുറേ ലൈറ്റുകളൊക്കെ കത്തുന്നുണ്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മളിപ്പോൾ എവിടെയും കൊണ്ട് പാർക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ചുറ്റുവടത്ത് ഇരുട്ടത്തൊക്കെ ആണെങ്കിൽ നമ്മളെ ഒരു നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയുള്ള കുറച്ച് ലൈറ്റുകളാണ് അതൊക്കെ. പിന്നെ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് ഞാൻ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പം നോക്കിക്കോ ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പോൾ തുറന്നു തുടങ്ങും. അതായത് വിൻഡോകളെല്ലാം താഴ്ന്നു, അതേപോലെ സൺറൂഫ് തുറന്നു, സൈഡ് ഗ്ലാസ് തുറന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും തുറന്നു വരും. അതിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പും കൂടെ ഈ സ്വിച്ചിനകത്തുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇത് നമ്മുടെ ഡിക്കി തുറക്കാനുള്ള സ്വിച്ചാണ്. പിന്നെ താഴത്ത് നമ്മുടെ ഹസാർഡ് ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പാനിക് സ്വിച്ചും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് റേഞ്ച് റോവറിൻ്റെ 5 ലിറ്റർ V8 എഞ്ചിൻ്റെ സൗണ്ട് കേൾക്കാനുള്ള സമയമാണ്. അളിയ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ, ലൈറ്റ് പോയി തുടങ്ങി. അയ്യവ, ഒന്ന് കഴിയും, ഒന്ന് കാലുകൊടുത്തേ. അയ്യവ അയ്യവ അടിപൊളി അടിപൊളി. ഇത് ആക്ച്വലി ഇതും 5000 RPMൽ കട്ട് ഓഫ് ആട്ടോ. പൊതുവേ ലക്ഷറി വണ്ടികൾക്കൊക്കെ അങ്ങനെ കട്ട് ഓഫിൻ്റെ ഒരു ഓപ്ഷൻ എപ്പോഴും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിനകത്ത് പിന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ മുതലായുടെ കയ്യിലിരിക്കുന്ന വണ്ടിയാണ്. അത് പറയുമ്പോൾ എനിക്ക് ഞാൻ മതി എന്തുമാത്രം അഭിമാനമുണ്ടെന്നറിയും. ഇത്രയും കിടിലനായിട്ടുള്ളൊരു വണ്ടി നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചറിൻ്റെ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിയുടെ നിന്ന് വരുന്നു പറയുമ്പോൾ, മോനെ വേറെ ഫീലിംഗ്. അങ്ങനെ നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് കയറാനുള്ള സമയമായിരിക്കുകയാണ്. ഇത് നോക്കി, ഇത് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. ഇവിടെ ബാക്കിലുമൊക്കെ ഫുൾ ബ്ലാക്ക് ആണ്. ഇത് ആക്ച്വലി റേഞ്ച് റോവറിൽ നിങ്ങൾ അധികം ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഓട്ടോബയോഗ്രഫിയിൽ നമ്മൾ പറഞ്ഞെടുത്തേക്കുന്നതാണ് ഇങ്ങനെ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ വേണമെന്നുള്ളത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ പവർ വിൻഡോയുടെയും കൺട്രോൾസ് ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ സൈഡ് മിററിൻ്റെ കൺട്രോൾസ് ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സീറ്റിൻ്റെ പൊസിഷൻ നമുക്ക് മൂന്ന് പൊസിഷനിൽ നമുക്ക് മെമ്മറി സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണിത്. പിന്നെ ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ താഴെ
അതിനകത്ത് നമ്മുടെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് പയ്യെ ഇതിൻ്റെ കോക്ക്പിറ്റിലേക്ക് കയറിയിരിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റേഞ്ച് റോവറിൻ്റെ സ്റ്റിയറിംഗ് വീൽ. ഇതൊരു ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഇതിനകത്ത് വരുന്നത് ഇവിടെ നമ്മുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ താഴേക്ക് വരാണെങ്കിൽ ഇത് നമ്മുടെ സ്റ്റിയറിംഗ് വീലിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. അതായത് നമ്മൾ ലോങ് റൈഡിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കൈക്ക് ചെറിയൊരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. അതേപോലെ ഇവിടെ വേറൊരു സംഭവമുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ലൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഇത് ആക്ച്വലി ഹീറ്റിംഗ് ഓയിൽസ് ആണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഫോഗോ മിസ്റ്റോ എങ്ങാനും ഫോം ആയി കഴിഞ്ഞാൽ അതിനെ മെൽറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് അത്. അത് കഴിഞ്ഞ് ഇവിടെ പിന്നെയും തിരിച്ച് ഇവിടേക്ക് തന്നെ വരാണെങ്കിൽ ഇവിടെ നമ്മുടെ മെനു കൺട്രോൾ ബട്ടൺസ് ഉണ്ട്. ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ താഴത്തേക്ക് വരാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെയും വോയിസ് കമാൻഡിൻ്റെയും കൺട്രോൾസ് ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ബാക്കിൽ പെഡൽ ഷിഫ്റ്റ് ഉണ്ട്, പ്ലസും മൈനസും ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ഫ്രണ്ടും റിയർ വൈപ്പേഴ്സിൻ്റെ കൺട്രോൾ മൊത്തം ഇവിടെ തന്നെയാണ് വരുന്നത്. അതേപോലെ ഫുള്ള് ലൈറ്റുകളുടെയും കൺട്രോൾസൊക്കെ ഇവിടെ തന്നെയാണ് വരുന്നത്. ഇപ്പോഴത്തെ എ സി ലെവൻ്റ് നമ്മുടെ നോർമലായിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ താഴത്ത് നമ്മുടെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്വിച്ചും പിന്നെ നമ്മുടെ ലൈൻ കൺട്രോൾ ലൈൻ ചേഞ്ച് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള വേറെ സ്വിച്ചും കൂടി ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് അവിടെ ഉള്ളത്. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ആക്കിയിട്ട് ബാക്കി ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ സ്റ്റാർട്ട് ആക്കുന്നതിന് മുമ്പ് ഈ നോബ് ഇങ്ങനെ താഴ്ന്നാണ് ഇരിക്കുന്നത്. ഗിയർ ചേഞ്ചിൻ്റെ നോബാണ്. ഇപ്പോൾ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ഈ സംഭവം നമ്മൾ എന്തായാലും ഓൺ ആക്കുമ്പോൾ ഇത് പൊങ്ങി വരുന്നത് ഇവിടെ നമുക്കൊന്ന് നോക്കാം. വണ്ടിയുടെ സ്റ്റാർട്ട് സ്വിച്ച് ഇവിടെയാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അയ്യവ ആ സ്ക്രീന് മിന്നിപ്പോയി നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതേപോലെ ഇത് ഇവിടെ നമ്മുടെ ഗിയറിൻ്റെ നോബ് പൊങ്ങി വരെയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒന്ന് നോക്കി നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കിലോമീറ്റർ പെർ അവറിലുള്ള ഒരു സ്പീഡോമീറ്ററാണ് ഇവിടെ വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റി ഓ സൗണ്ട് ഈ മൈൽ പെർ അവറിലേക്ക് മാറ്റാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ താഴത്തെ നമ്മുടെ ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക ഇൻഫർമേഷൻ നമുക്ക് സെലക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, അതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മേളിൽ ഈ 37 ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നില്ലേ, അത് വേണമെങ്കിൽ നമുക്ക് ഫാരൻഹീറ്റ് ആക്കി കാണിക്കാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. താഴത്തെ റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടാക്കോമീറ്ററും എഞ്ചിൻ ടെമ്പറേച്ചർ ഗേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ഉള്ളത്. പിന്നെ ഇതിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് മാറ്റി മാറ്റി എടുക്കാനുള്ള സംഭവമുണ്ട്. പിന്നെ ഇനി ഇവിടെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ ഡിസ്പ്ലേയിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മൊത്തം പറയാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ എക്സ്ട്രാ ഫീച്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ഓഫ് റോഡ് പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഓരോ കസ്റ്റം സെറ്റിംഗ്സ് ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടെ ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ സെറ്റപ്പ് ഉണ്ട്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലേത് കളർ വേണമെങ്കിലും നമുക്ക് ഇതിന് ആംബിയൻ ലൈറ്റിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യാം. ഇപ്പോൾ പകലായാലും നമുക്ക് വലുതായിട്ട് ലൈറ്റ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അത് നമുക്ക് നോക്കണ്ട, അത് ഓഫ് ചെയ്ത് നമുക്ക് ബാക്കിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് ഇത് ആക്ച്വലി ഒരു വാലേ മൂഡാണ്, അറിയാണ്ട് ഞാനിപ്പോൾ എടുത്താണ്. പക്ഷേ ഇതിലെ സംഭവം എന്ന് വെച്ചാൽ ഇത് ഞാനൊരു പിന്നടിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാലെ പാർക്കിങ്ങിനെ കൊടുക്കുമ്പോൾ അവർ കൂടുതൽ വണ്ടി വെച്ച് കളിക്കാതിരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാനുള്ള സെറ്റപ്പാണ്. പിന്നെ അതേപോലെ ഇവിടെ നമ്മുടെ ക്യാമറാസിൻ്റെ സെറ്റപ്പ് വരുന്നുണ്ട്. ക്യാമറാസിൽ നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് ക്യാമറാസ് പല ടൈപ്പ് വ്യൂകൾ നമുക്ക് സെലക്ട് ചെയ്ത് എടുത്ത് കാണാൻ പറ്റും. അതേപോലെ ഇനി പുറയിലേക്ക് പോയിട്ട് എക്സ്ട്രാ ഫീച്ചേഴ്സിൽ വേറെ എന്തുള്ളത് നോക്കാം. ഇവിടെ ക്ലൈമറ്റ് കൺട്രോൾസിൻ്റെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഈ സ്റ്റെൽത്ത് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാ ലൈറ്റുകളും ഓഫാകും. ഇത് സ്റ്റെൽത്ത് എടുത്ത് ഞാൻ ഓണാക്കി ഈ സ്ക്രീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടിക്കകത്തുള്ള സകല ലൈറ്റുകളും സംഭവങ്ങളൊക്കെ ഓഫായി എവിടെയെങ്കിലും കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളവിടെയെങ്കിലും കുറേ നേരത്തേക്ക് പാർക്ക് ചെയ്ത് വണ്ടിക്കകത്തിരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ താഴേക്ക് വരാണെങ്കിൽ ഇവിടെ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ എ സിയുടെ ഫ്രണ്ട് ആൻഡ് റിയർ എ സിയുടെ കൺട്രോൾസൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ ഇവിടെ രസമുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സ്വിച്ച് ഉണ്ടാവും. ഇത് നമ്മുടെ സീറ്റിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. ഇവിടെ ഓരോ സീറ്റിലും ഫ്രണ്ടിലുള്ള രണ്ട് സീറ്റിനെയും നമുക്ക് ടെമ്പറേച്ചർ കൂട്ടുകയോ ഹീറ്റിംഗ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. അതേപോലെ റിയർ സീറ്റിനെ ഇവിടെ നമുക്ക് മാറ്റി സെലക്ട് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഇവിടെ മസാജ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇപ്പം ഞാൻ ഈ സ്വിച്ച് നീക്കി കഴിഞ്ഞാൽ എൻ്റെ സീറ്റിൽ മസാജ് ഓണായി. കുറേ മസാജിങ് റോളർ ബോളുകൾ എന്താ പറയുക ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് നമ്മളൊന്ന് അടിപൊളിയായിട്ട് മസാജ് ചെയ്ത് തരും. പിന്നെ അതേപോലെ ഇനി താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമ്മുടെ ഗിയറിൻ്റെ നോബ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ ദേ എനിക്കിവിടെ മസാജ് ചെയ്തിട്ട് നല്ല സുഖം കൊള്ളാം. പിന്നെ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല രീതിയിലുള്ള ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇത് ഞാൻ തിരിച്ചിട്ട് ഇവിടെ ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതെ ഓരോ കാര്യങ്ങളായിട്ട് മാറുന്നുണ്ട്. ഗ്രാസ് ഗ്രേവൽ സ്നോ എന്ന് പറഞ്ഞ ഇതിലേക്ക് മാറി. അവിടുന്ന് പിന്നെ ഞാൻ തിരിക്കുകയാണെങ്കിൽ മഡ് റട്സ് പിന്നെ റോക്ക് റോള് അങ്ങനെ പല ഓപ്ഷനിലേക്കും നമുക്ക് മാറ്റി മാറ്റി എടുക്കാൻ പറ്റും. അത് ഇത് അഥവാ നമുക്കൊന്നും വേണം, നമുക്ക് നോർമലായിട്ട് എല്ലാ കൺട്രോളും നമുക്ക് തന്നെ വേണമെങ്കിൽ നമ്മളിത് ഞെക്കി താഴത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോയിലായിരിക്കും. പിന്നെ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചുണ്ട് ഓഫ് ചെയ്യാനുള്ള, വണ്ടിയുടെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള സെറ്റപ്പുണ്ട്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീഡ് ലിമിറ്ററാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇതിപ്പോൾ ഞാൻ ഓൺ ചെയ്തിട്ട് ഇവിടെ ഈ ബട്ടണിൽ ഞാൻ അതിൻ്റെ സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്യണം. അതായത് എനിക്ക് ഈ വണ്ടിക്ക് ഒരു സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഞാൻ എത്ര ആഞ്ഞ് ചവിട്ടിയാലും അതിന് മുകളിലേക്ക് പോകത്തില്ല. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ 210 വരെ എങ്ങാണ്ട് കൊണ്ടുപോകാമെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതിപ്പോൾ ഞാനിപ്പോൾ 140 160 അങ്ങനെ മുകളിലേക്ക് നമ്മൾ എവിടെയാണോ മാർക്കർ സെറ്റ് ചെയ്യുന്നത് അവിടെ വരെ നമുക്ക് കൊണ്ടുപോകാം. ശരിക്കും ഇവിടെയൊക്കെ ഒരു ക്യാമറ അടിച്ച് കഴിഞ്ഞാൽ 600 ദിർഹമാണ് ഫൈൻ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് നമുക്ക് ഒരുപാട് ആവശ്യമുള്ള സാധനമാണ്.
അതിൻ്റെ താഴത്ത് ഈ വരുന്ന സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പ്രകൃതിക്ക് ഒരുപാട് ആവശ്യമുള്ള സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് എഞ്ചിൻ കിൽ ഓഫാണ്. ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിലൊക്കെ കുറേ നേരം ഒരേ എടുത്ത് ഐഡിയലായിട്ട് നിൽക്കുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറയുക കില്ലാവും. അത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സ്റ്റാർട്ടാവും. അതേപോലെ ഇവിടെ താഴത്ത് നമ്മുടെ കീ വയ്ക്കാനുള്ള ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഇതിനകത്ത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ആ എൻ്റെ ഗ്ലാസ്സിനകത്ത് കിടക്കണം, അടിപൊളി. അപ്പോൾ ഇത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്ലൗ ബോക്സിനകത്ത് കുറച്ച് എന്താ പറയുക നമ്മുടെ USB ഓക്സ് 12 volt ചാർജർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് പൊക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെൻ്റ് ആണ്. ഇത് ഞാൻ ഈ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ പറയുക തണുപ്പിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തെ ഡോറിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഡോറിൽ കണ്ട അതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. പവർ വിൻഡോൻ്റെ കൺട്രോൾസ് ഉണ്ട്. താഴത്ത് സീറ്റിൻ്റെ പൊസിഷൻ മെമ്മറിക്ക് വേണ്ടിയുള്ള സ്വിച്ചുകളുണ്ട്. ഇവിടെ ഈ താഴത്തുള്ള ബട്ടൺ ഞെക്കാണെങ്കിൽ താഴത്തെ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആയി വരും. അതേപോലെ മേളിലുള്ള ഞെക്കാണെങ്കിൽ നമുക്ക് മേളിലുള്ള ഇങ്ങനെ തുറന്ന് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇനി മേളിലേക്ക് നമുക്ക് സൺ പ്രൂഫിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇവിടെ നമ്മുടെ കുറച്ച് ലൈറ്റ്സ് ഉണ്ട്, ടച്ച് ചെയ്താൽ ഓൺ ആവുന്ന കുറച്ച് ലൈറ്റ്സ് ഉണ്ട് ഇവിടെ. പിന്നെ അത് കഴിഞ്ഞ് ഇത് സൺ പ്രൂഫിൻ്റെ ഗ്ലാസ് തുറക്കാനും ഇത് ഷെയ്ഡ് തുറക്കാനുള്ള സംഭവമാണ്. നമുക്ക് തൽക്കാലം ഷെയ്ഡ് ഒന്ന് തുറക്കാം, നമുക്ക് വണ്ടിക്കകത്ത് കൂടുതൽ വെളിച്ചം കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് തുറന്നിടാം. ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് തുറന്ന് അങ്ങ് അറ്റം വരെ പോവും. ഫുൾ പനോറമിക് സൺറൂഫ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി പയ്യെ ബാക്കിലോട്ടൊന്ന് പോയാലോ. നമ്മുടെ ബാക്കിലെ സീറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ബാക്ക് ഡോറിനകത്ത് വണ്ടി മൊത്തം ലോക്ക് ചെയ്യാനോ അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ചുകളുണ്ട്. അതേപോലെ ഇവിടെ പവർ വിൻഡോയുടെ കൺട്രോൾസ് ഉണ്ട്, സൗണ്ട് സിസ്റ്റം ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ബാക്കിലത്തെ സീറ്റിലുണ്ട്. ഇനി അകത്തേക്ക് വരാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇലക്ട്രോണിക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ് ഉണ്ട്. പിന്നെ അതേപോലെ ഈ വണ്ടിക്കകത്തുള്ള വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഏരിയയിലുണ്ടല്ലോ, അതായത് പൊതുവെ നമ്മൾ ഡ്രൈവർ വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഈ സീറ്റിലായിരിക്കും പൊതുവെ വണ്ടിയുടെ ഓണർ ഇരിക്കുക. അപ്പോൾ അയാൾക്ക് വേണ്ടി സൗകര്യത്തിന് ഈ ഫ്രണ്ടിലെ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഓട്ടോബയോഗ്രഫിക്ക് മാത്രമുള്ളൊരു സെറ്റപ്പാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ താഴത്ത് നമ്മുടെ റിയർ എ സി ഡെക്സ് ഉണ്ട്. പിന്നെ അതേപോലെ ക്ലൈമറ്റ് കൺട്രോൾസ് താഴത്തുണ്ട്. പിന്നെ ബാക്കിൽ അടിയിൽ വരുന്ന നമ്മുടെ AV ഒക്കെ കൺട്രോൾസ് ആണ്. അതായത് ഇവിടെ വരുന്ന ഈ രണ്ട് സ്ക്രീനുകൾക്ക് വേണ്ട കൺട്രോൾസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അതായത് വേണ്ട ഇൻപുട്ട് നമുക്ക് അതുവഴി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ ഇവിടെ സൺറൂഫ് ഇതായി മൊത്തം തുറന്ന് കിടക്കുകയാണ്. ഇവിടെ ഇതേ ലൈറ്റുകളുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ വേറെ സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ഇത് ഞാൻ താഴത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആംബ്രസ്റ്റ് ആയിട്ട് താഴത്തേക്ക് ഇടാം. രണ്ട് കപ്പ് ഹോൾഡേഴ്സ് അതിനകത്തുണ്ട്. പിന്നെ അതേപോലെ ഇനി വേറെന്താ പറയാനുള്ളത്, ഇത് കണ്ടോ നമ്മുടെ ഹോണർ ഒരു തൊപ്പി ഭ്രാന്തനാണ്. രണ്ട് തൊപ്പിയൊക്കെ വണ്ടിക്കകത്തിട്ടിട്ടുണ്ട്. അങ്ങനെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ പറയാം. നിങ്ങൾക്കിപ്പോൾ കാണാവുന്ന പോലെ ഞാൻ ആക്ച്വലി നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ അടുത്ത ദിവസമാണ്, ഇന്നലെ വെളിച്ചക്കുറവ് കാരണം ഞങ്ങൾ കളിയെടുത്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ വേറൊരു അടിപൊളി ഏരിയയിലാണ് വന്നേക്കുന്നത്. ഇത് കണ്ടോ, ഏരിയ ഫുള്ള് സെറ്റപ്പാണ്. നമ്മുടെ കേരളം പോലെ അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് അൽബരാരി എന്ന് പറഞ്ഞ ഏരിയയാണ്. ഇവിടെ നമ്മുടെ ഫാം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന ഏരിയയിൽ നിൽക്കുകയാണ് നമ്മളിപ്പോൾ. ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ ഒരു വില്ലയ്ക്കൊക്കെ ഒരു 19 million വില എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ എന്തായാലും നമുക്ക് എന്തായാലും ഇന്ന് വണ്ടി ഒന്ന് ഓടിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഇവിടെ ഒരു കാര്യം ഞാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ ഇങ്ങനെ ഒരു കമ്പാർട്ട്മെൻറ്റും കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ മാസ്ക് ഒക്കെ അതിനകത്ത് ഇരിക്കുന്നു പറഞ്ഞാൽ എക്സ്ട്രാ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമുക്ക് വണ്ടിക്കകത്തോട്ട് കയറാം, എന്നിട്ട് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇത്രയും നേരം ഈ അകം കാണിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തത് ആക്ച്വലി ഇന്നാണ് കേട്ടോ. ഇന്നലെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, അകത്ത് നല്ല വെളിച്ചക്കുറവായിരുന്നു. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകല്ലേ? അപ്പോൾ നമുക്ക് പയ്യെ വണ്ടി ഇവിടെ നിന്ന് എടുത്ത് പുറത്തോട്ട് എവിടേക്കെങ്കിലും കൊണ്ടുപോകാം. ഇതിനകത്ത് അത്യാവശ്യം ഹമ്പുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഇവിടെ നിന്ന് നമുക്ക് മാറി വേറെ എങ്ങനെയും ഒന്ന് കൊണ്ടുപോകാം. അപ്പോൾ ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്കിയേ, നല്ല അടിപൊളി സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് കാല് കൊടുത്തൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ഒരു ലോഞ്ചൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി ഞാനൊന്ന് കണ്ടുപിടിച്ചോട്ടെ. നമ്മളങ്ങനെ പയ്യെ ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. ഞാനിപ്പോൾ 100 rupees ഒരു കട്ട് ഓഫ് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വണ്ടി ചവിട്ടി നോക്കാം. എൻ്റെ മോനെ, പോയ പോക്കണ്ട, ഒരു രക്ഷയില്ല. സൈഡിൽ ടിൻ്റില്ലായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും സാധനം പോയതൊരു 1.5 പോക്കാണ് പോയത്. ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ 40 ലും 150 ലും 150 ലും ഏകദേശം ഒരേ ഫീലിംഗ്. കാരണം അത്രയും കംഫോർട്ടായിട്ട് അത്രയും സേഫായിട്ട് നമ്മളൊരു ഷെല്ലിനകത്ത് ഇരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് സ്പീഡൊന്നും നമുക്ക് അങ്ങനെ ഒരു മാറ്റർ ചെയ്യണ പോലെ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചുമ്മാ അല്ല, നമ്മുടെ അറബികൾ ശരിക്കും റേഞ്ച് റോവർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭ്രാന്താണ്. അവർക്ക് വേറെ തന്നെ ഒരു വികാരമാണ് ഈ റേഞ്ച് റോവർ, പിന്നെ നമ്മുടെ ലാൻഡ് ക്രൂസറും നിസാൻ പെട്രോളും. ഈ മൂന്ന് വണ്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വികാരമാണ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഇന്ത്യൻ കമ്പനിയുടെ കയ്യിൽ ഇത്രയും വലിയൊരു ബ്രാൻഡ് ഇരിക്കുന്നു, ഇത്രയും അടിപൊളി വണ്ടികൾ നമ്മുടെ ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഓണർഷിപ്പിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ബാക്കിയുള്ള രാജ്യങ്ങളിൽ അതൊരു ബെഞ്ച് മാർക്ക് ആവുന്നു. അപ്പോൾ ആൾക്കാർ അതിനെ ആഗ്രഹിച്ച് മേടിക്കുന്നു എന്ന് പറയുമ്പോൾ
ശരിക്കും അത് ഒരു ഇന്ത്യ എന്നുള്ള നിലയിൽ കൂടെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമുണ്ട്. എനിക്കൊന്ന് കയറി പോകാനുള്ള സമയമായി. ഓക്കെ, അങ്ങനെ റേഞ്ച് റോവർ മോനെ ഒരു രക്ഷയില്ല. ഒരേ പൊളി എന്ന് പറഞ്ഞാൽ ഒരേ പൊളി. ഇപ്പൊ ഈ റേഞ്ച് റോവർ ഇത്രയും പവർഫുൾ ആണെങ്കിലും പക്ഷെ എനിക്കിത് ഓടിക്കുമ്പോൾ തോന്നുന്നത് ഇതിന്റെ പവർ അൺലീഷ് ചെയ്ത് അങ്ങനെ ഓടിക്കാനല്ല ഇപ്പൊ നമുക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ മസിൽ കാർ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കാർ ഓടിക്കുമ്പോൾ ഇതേ ഒരു സെയിം എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള ആ ഒരു മസിൽ കാറൊക്കെ ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നതിനേക്കാളും വേറൊരു ഫീലിംഗ് ആണിത്. ഇതിപ്പോ എനിക്ക് എന്താ പറയാ, കുറച്ച് ഡീസെന്റ് ആയിട്ട് കുറച്ച് എന്താ പറയാ ക്ലാസി ആയിട്ട് ഓടിക്കാനാണ് എനിക്കിപ്പോ ഇത് തോന്നുന്നത്. ഓരോ വണ്ടിക്കും ഓരോ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞില്ല. അതുപോലെ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു ബീസ്റ്റ് ആണെങ്കിലും പക്ഷെ അതിനെ കുറച്ചൊന്ന് ടൈം ചെയ്ത് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് ഈ വണ്ടി ഓടിക്കുമ്പോൾ. അത് പൊതുവെ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് നമ്മളെ മസാജിങ് ഒക്കെ ഒന്ന് ഓണാക്കിയിട്ടുണ്ട് വണ്ടി ഓടിക്കട്ടെ. നല്ല രസം, നല്ല രസം. എടാ എക്സിറ്റ് ആകുമ്പോൾ പറയണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ സുഖത്തിലിരുന്നതൊന്നും അറിയത്തില്ല. അപ്പൊ അതായിരുന്നു നമ്മുടെ ഓട്ടോബയോഗ്രഫിയുടെ വീഡിയോ. അതേപോലെ എസ് ബിയുടെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് ഒരിക്കൽ ചെയ്യാം. പിന്നെ എന്താ പറയാ, റോക്കി ബായ് നമ്മുടെ കൂടെ ഇന്നില്ല ഔട്ട്രോ പറയാനായിട്ട്, കാരണം ഇന്നത്തെ ദിവസം പുള്ളിക്കാരൻ വന്നിട്ടില്ല. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുഡിലുള്ള വ്ളോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.